മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം നേവി സംഘം പുഴയിൽ പരിശോധന നടത്താതെ മടങ്ങി രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് അർജുന്റെ കുടുംബം ആരോപിച്ചു ദൗത്യത്തിന്റെ പതിനാലാം ദിനം രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും ദൗത്യ ദൗത്യസംഘങ്ങൾ മേഖലയിൽ തുടരുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ് എന്നാൽ അപകട സ്ഥലത്തുള്ളത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ജെ സി ബിയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും മാത്രം അടിയൊഴുക്ക് പരിശോധിക്കാൻ എത്തിയ നാവിക സേനാങ്ങൾ പുഴയിലിറങ്ങാതെ മടങ്ങി നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഇല്ല രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു പക്ഷേ പിന്നീട് അവരും മടങ്ങി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുൻ്റെ കുടുംബം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു അത് ഇനിയില്ല അവർക്ക് ഇനി ഉണ്ടാകാം പക്ഷേ അത് കണ്ടെത്താൻ ആരുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഷിരൂരിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ദൗത്യം തുടരണമെന്ന് റിട്ടയർഡ് മേജർ എം ഇന്ദ്രബാലൻ പറഞ്ഞു ട്രക്ക് ആണ് ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ തൃശൂരിൽ നിന്നുള്ള ടെക്നിക്കൽ സംഘം ഷിരൂരിലെത്തും ആറ് നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുള്ള ഗംഗാവലിയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണുനീക്കത്തിനും വെല്ലുവിളികളേറെ ട്വന്റിഫോർ ഷിരൂർ